മുഅ്മിനീങ്ങളെ ഹബീബായ തങ്ങള് ഒരുപാട് ആളുകൾ മദീനയിലേക്ക് സിയാറത്തിന് പോവുകയാണ് നല്ല മനസ്സോടെ മദീനയിലേക്ക് സിയാറത്തിന് വേണ്ടി പോകണം എന്ത് നിയ്യത്ത് വെച്ചുകൊണ്ടാണോ മദീനയിലേക്ക് ഒരാൾ ചെല്ലുന്നത് അയാളെ അല്ലാഹുവിന്റെ റസൂല് വെറുതെയാക്കില്ല മുത്തു റസൂലുള്ളാഹിന്റെ മുന്നിൽ ചെന്നിട്ട് പറയണം അന ലൈഫുക യാ റസൂലല്ലാഹ് നബിയെ ഞാൻ തങ്ങളുടെ അതിഥിയാണ് നബിയെ സുബ്ഹാനല്ലാഹ് അബുൽ ഖൈർ അത്തൈനാത്തി റളിയല്ലാഹു അൻ വലിയ മഹാനാണ് വലിയ മഹാൻ ഏറ്റവും വലിയ പ്രത്യേകത അക്കാലത്ത് ജീവിച്ചിരുന്നവരിൽ റബ്ബിൽ വലിയ തവക്കുലുള്ള ആളായിരുന്നു അബ്ദുൽ ഖൈർ അത്തൈനാത്തി റളിയല്ലാഹു അൻ മഹാനായ അബു അബ്ദുൽ വഹാബ് ഷഹറാനി റളിയല്ലാഹു അൻ അവിടുത്തെ തബഖാത്തുൽ കുബ്ര എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു ചരിത്രമാണ് മഹാനവറുകൾ പറയുന്നു ഞാൻ മദീനയിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ ഖബർ ഷരീഫിന്റെ അടുക്കലേക്ക് ചെന്നു എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു നബിയേ അനയാ അന ലൈഫുക യാ റസൂലല്ലാഹ് നബിയേ ഞാൻ തങ്ങളുടെ അതിഥിയാണ് നബിയേ എനിക്ക് വിശക്കുന്നു നബിയേ സുബ്ഹാനല്ലാഹ് ഞാനതും പറഞ്ഞ് മദീന പള്ളിയുടെ മിമ്പറിന്റെ പിന്നിൽ ഞാൻ വിശപ്പ് കൊണ്ട് അങ്ങ് ഉറങ്ങിപ്പോയി അപ്പോൾ ഞാനതാ മുത്തു നബിയെ സ്വപ്നത്തിൽ കാണുകയാണ് സുബ്ഹാനല്ലാഹ് അവിടുന്ന് എന്റെ നെറ്റിത്തടത്തിൽ മുത്തം നൽകി എനിക്കൊരു റൊട്ടി കഴിക്കാൻ തന്നു സുബ്ഹാനല്ലാഹ് ഞാൻ അതിൽ നിന്ന് പകുതി ഭക്ഷിച്ചു പെട്ടെന്ന് ഞാൻ ഉറക്കമുണർന്നു എഴുന്നേറ്റപ്പോൾ കഴിച്ചതിന്റെ ബാക്കി എന്റെ കയ്യിലുണ്ട് സുബ്ഹാനല്ലാഹ് വിശപ്പ് അനുഭവപ്പെട്ട പ്രിയപ്പെട്ട അനുയായി ആ അനുയായി വിശന്നപ്പോൾ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരിഹാരത്തിന്റെ കാരുണ്യ സ്പർശം ആ മഹാനവറുകൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് പറയട്ടെ മുഅ്മിനീങ്ങളെ നമുക്കെന്ത് വിഷമമുണ്ടെങ്കിലും മദീനയിൽ ചെന്നിട്ട് ഖുബ്ബത്തുൽ ഖലറായിന്റെ താഴെ നിന്ന് ഹുജ്റത്തു ഷരീഫിന്റെ മുന്നിൽ നിന്ന് അന ലൈഫുക യാ റസൂലല്ലാഹ് ഇതാരും പറയാറില്ല. മദീനയിൽ ഇങ്ങനെ ചെന്നാൽ മാത്രം പോരാ, ഒരു അതിഥി നമ്മളെ വീട്ടിലേക്ക് വന്നിട്ട് ആ അതിഥിയെ നമ്മൾ സൽക്കരിക്കാതിരിക്കുമോ? ആ അതിഥിയെ നമ്മൾ ബഹുമാനിക്കാതിരിക്കുമോ? റസൂലുള്ളാഹിന്റെ ഹളറത്തിൽ ചെന്നിട്ട് അവിടെ ചെന്ന് പറയണം അന ലൈഫുക യാ റസൂലല്ലാഹ് ഞാൻ തങ്ങളുടെ അതിഥിയാണ് നബിയെ. ആദിത്യ മര്യാദയിൽ ഏറ്റവും വലിയ മുന്തിയ മാതൃക കാണിച്ച ലോകത്ത് തുല്യതയില്ലാത്ത നേതാവാണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തു നബിയുടെ അതിരത്തിലേക്ക് ചെന്നിട്ട് ഞാൻ തങ്ങളുടെ അതിഥിയാണെന്ന് പറഞ്ഞാൽ ഒരാളെയും അല്ല വെറുതെയാക്കില്ല. നല്ല മനസ്സോടെ പറയണേ, മദീനയിലേക്ക് ചെല്ലണം, അവിടുത്തെ സിയാറത്ത് ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.